ഹായ് ഹലോ നമ്മൾ ഒരുപാട് നാളെ ശേഷമാണ് ഇങ്ങനെ ഒരു വീണ്ടും സിനിമാ വിശേഷമായത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വന്നത് നുണക്കുഴി എന്ന സിനിമയെക്കുറിച്ചാണ് നുണക്കുഴി എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ബേസിൽ ജോസഫ് അതുപോലെ തന്നെ ജിത്തു ജോസഫ് ജിത്തു ജോസഫാണ് ഇതിൻ്റെ സംവിധായകൻ ബേസിൽ ജോസഫിൻ്റെ സിനിമകളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ മിനിമം ഗാരന്റിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ സീനിയർ ആക്ടേഴ്സായുള്ള സിദ്ദിഖ് മനോജ് കേജൻ ബൈജു അതുപോലെ ഗ്രേസ് ആന്റണി അസീസ് ഉണ്ട് പിന്നെ അൽതാഫ് സലീം ഒക്കെ ഇതിൽ റോൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ ഈ സിനിമയിൽ എന്താണ് ഡാർക്ക് ഹ്യൂമർ സിനിമകള് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട എൻജോയ് ചെയ്ത് ഒരു ഗംഭീര സിനിമ തന്നെയാണ് ഇത് പിന്നെ ഇതിൽ ഇതിൻ്റെ ടൈറ്റിൽ നുണക്കുഴി എന്ന ഐഡിയ ഒക്കെ നമുക്ക് ഏകദേശം എങ്ങനെ വന്നു എന്നൊക്കെ ഉള്ള ഐഡിയ നമുക്ക് ക്ലേ പടത്തിൻ്റെ അവസാനം വരുമ്പോഴത്തേക്കിനു മനസ്സിലാവും കാരണം എല്ലാ ക്യാരക്ടേഴ്സിനും ഓരോ നുണങ്ങൾ പറയാനുണ്ട് ഈ നുണങ്ങളെല്ലാം കൂടെ സിനിമയുടെ അവസാനം വരുമ്പോൾ എല്ലാം കൂടെ ഒരു കണക്ഷൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് അതൊക്കെ രസകരമായിട്ട് തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട ഇതിൻ്റെ റൈറ്ററെക്കുറിച്ചിട്ടുണ്ട് കാരണം നല്ല ഹാർഡ് വർക്ക് ചെയ്ത് അയാൾ എടുത്തിട്ടുള്ള ഒരു കംഭീര്യ സ്ക്രിപ്റ്റ് തന്നെയാണ് കാര്യം ഇതിൻ്റെ എല്ലാ കണക്ഷനും വരാണ്ട് ഞാൻ ആലോചിച്ച് എങ്ങനെ എഴുതി കാരണം എല്ലാവരുടെയും ഇത് കണക്ഷ കണക്ട് ചെയ്യുന്നൊരു ഗംഭീര അദ്ദേഹം വളരെയൊക്കെ കഷ്ടപ്പെട്ട് എഴുതി വർക്കാൻ നമുക്ക് സിനിമ കാണും കണ്ടിറങ്ങുമ്പോൾ മനസ്സിലാവും പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കെയർ ചെയ്തിരിക്കുന്നത് എഡിറ്റിങ് എല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ ബേസിൽ ജോസഫ് ബേസിൽ ജോസഫ് സിദ്ദിഖ് മനോജ് കെ ജെൻ ബൈജു ഇവരുടെയൊക്കെ കോമഡി ഇവരുടെയൊക്കെ ഹ്യൂമർ ആണ് ഈ പടത്തിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗ്രേസ് ആനണി അഞ്ച് പേരുമാണ് ഈ പടത്തിലെ മെയിൻ ഇവരൊക്കെ ഹ്യൂമർ വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ സിനിമയെന്ന് പറയുമ്പോൾ ഒറ്റ രാത്രി നടക്കുന്ന കഥയാണ് കാണിച്ചു പോകുന്നത് ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്ന കഥകൾ കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നത് വളരെ ഗംഭീരമായിട്ട് അതിന് സിദ്ധിക്കുന്നൊക്കെ പറഞ്ഞാലേ അദ്ദേഹം എന്ന് പറയാം അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല അദ്ദേഹം കിട്ടിയ റോൾ വളരെ ഗംഭീരമായിട്ട് ചെയ്തു മനോജ് കെ ജനും കുറേ നാളുകൾ ശേഷമാണ് സ്ക്രീനിൽ കാണുന്നത് മനോജ് കെ ജനും ഇവരെല്ലാം തന്നെ ഒരു കിടിലൻ ബൈജു ചേട്ടനും പിന്നെ പറയേണ്ട കാര്യമില്ല ബെയ്സിലും പറയേണ്ട കാര്യമില്ല ഇവർ അഞ്ചുപേരും ഗ്രേസ് ആനണി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നാഗേന്ദ്രൻ സണിമോണിലൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്ത് അതുപോലെ നിഖിലാ വിമലും നെഗിലവേമിനും അൽത്താഫിനൊക്കെ വളരെ സ്പേസ് കുറഞ്ഞു കുറഞ്ഞുപോയി എന്ന് എനിക്ക് തോന്നി മറ്റൊന്നും ഈ സിനിമയെക്കുറിച്ച് പറയാനില്ല വളരെ ഗംഭീര സിനിമയാണ് ഇപ്പം ഈ ആഴ്ച ഇറങ്ങിയ കുഴി അതുപോലെ തന്നെ വാഴ എല്ലാം തന്നെ ഒരു കോമഡി ഫൺ റൈഡ് നമുക്ക് തരുന്ന ഒരു ഗംഭീര സിനിമയാണ് നമുക്ക് ഫാമിലി ഫാമിലിയായി ട്രക്കോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഗംഭീര സിനിമയാണ് തീർച്ചയായും തന്നെ സിറ്റി ഏറ്ററിൽ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യുക അപ്പം മറ്റ് നെഗറ്റീവ് കാര്യങ്ങൾ ഈ സിനിമയെക്കുറിച്ച് പറയാനില്ല അപ്പം അടുത്ത വീഡിയോ വരുന്നതിലൂടെ ബൈ